കേരള പോലീസിൽ ആധുനികവൽക്കരണത്തിന് തുടക്കമിട്ട ആഭ്യന്തരമന്ത്രിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ജനമൈത്രി, സ്റ്റുഡന്റ് പോലീസ്, പോലീസുകാർക്ക് മൊബൈൽ ഫോൺ ഉൾപ്പെടെ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു പിടി പദ്ധതികൾക്ക് തുടക്കമിട്ടു. ടൂറിസം മന്ത്രി എന്ന നിലയിൽ നടപ്പാക്കിയ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലും നാഴികക്കല്ലായി. പോലീസ് സ്റ്റേഷന് മുൻപിൽ തോക്കുപിടിച്ചു നിന്ന പാറാവുകാരനെ ചരിത്രമാക്കി ജനങ്ങൾക്ക് ഭയമില്ലാതെ കയറി ചെല്ലാൻ വഴിയൊരുക്കിയതാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ ഏറ്റവും വലിയ ജനകീയ സംഭാവന. പാറാവുകാരനെ പറത്തിയ കോടിയേരി ജനങ്ങൾക്കിരിക്കാൻ കസേരയും സ്വീകരിക്കാൻ ഒരു റിസപ്ഷൻ ഡെസ്കും സ്റ്റേഷനിൽ ഒരുക്കി. ജനങ്ങളും പോലീസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിന് വഴിയൊരുക്കിയ ജനമൈത്രി പോലീസ് രാജ്യം കൗതുകത്തോടെ നോക്കി നിന്നു. കലാപഭൂമിയായിരുന്ന മാറാടിലാണ് ജനമൈത്രി നിശബ്ദമായി ആദ്യം പരീക്ഷിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രശംസയ്ക്ക് വരെ പാത്രമായ സ്റ്റുഡന്റ് പോലീസ് രൂപീകരിച്ചതാണ് കോടിയേരിയുടെ തൊപ്പിയിലെ മറ്റൊരു പൊൻതൂവൽ. ദേശീയ ശ്രദ്ധ നേടിയ സ്റ്റുഡന്റ് പോലീസിൽ ഇന്ന് 100,000-ലധികം വിദ്യാർത്ഥികൾ അംഗങ്ങളാണ്. ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്ന് സംസ്ഥാനത്തെ എല്ലാ പോലീസുകാർക്കും മൊബൈൽ ഫോൺ വാങ്ങി നൽകിയത് രാജ്യത്തെ തന്നെ ആദ്യത്തെ ചുവടുവെപ്പായി. മുഴുവൻ സ്റ്റേഷനുകളിലും ഇന്റർനെറ്റ് ഉറപ്പാക്കി FIR ഡിജിറ്റലാക്കിയും രാജ്യത്ത് ഒന്നാമതെത്തി. തീരദേശ പോലീസ് സ്റ്റേഷനുകൾ രൂപീകരിച്ച് കേരള പോലീസിന്റെ കാവൽ കണ്ണുകൾ കടലിലേക്കും വ്യാപിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് മൊബൈൽ കണക്ഷൻ നൽകി കടലോര ജാഗ്രതാ സമിതികൾക്കും രൂപം നൽകി. ഇറ്റാലിയൻ നാവികരെ പിടികൂടാൻ സഹായിച്ചതും അതുവഴിയാണ്. കടൽ തീരത്ത് സമാധാനം കൊണ്ടുവരുന്നതിനും ഈ സമിതികൾ സഹായിച്ചു. സംസ്ഥാന പോലീസ് നിയമം പൊളിച്ചെഴുതി ചീഫ് സെക്രട്ടറിക്ക് തുല്യമായി സംസ്ഥാന പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവി എന്നീ പദവികൾക്ക് രൂപം നൽകി. പ്രതിപക്ഷത്തിന്റെ എതിർപ്പില്ലാതെ പോലീസ് നിയമം പൊളിച്ചെഴുതാൻ കഴിഞ്ഞത് കോടിയേരിയുടെ നയപരമായ വിജയവും സംസ്ഥാനത്ത് ഒരു കമാൻഡോ ഫോഴ്സ് നിലവിൽ വന്നതും കോടിയേരി കാലത്ത് തന്നെ. അതേസമയം പുത്തൂർ ശീലാവധക്കേസിലെ പ്രതി സമ്പത്ത് 2010 മാർച്ച് 29 കസ്റ്റഡിയിലിരിക്കെ ക്രൂരമർദ്ദനത്തിനിരയായി മരിച്ചത് ആഭ്യന്തര വകുപ്പിന് നാണക്കേടുണ്ടാക്കി. ടൂറിസം മന്ത്രി എന്ന നിലയിലുള്ള കോടിയേരിയുടെ പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു. 46 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കേരളത്തിന് നവീന ഷോപ്പിംഗ് അനുഭവം ഒരുക്കി. ആകെക്കൂടി മന്ത്രി എന്ന നിലയിൽ ഉദ്യോഗസ്ഥ താല്പര്യങ്ങൾക്ക് കീഴടങ്ങാതെ അടിമുടി മികച്ച ഭരണാധികാരിയായിരുന്നു കോടിയേരി. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.